هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا ورسول الله معلمنا ورسول الله معلمنا. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفغير دين الله يبغون وله أسلم في السماوات والأرض طوعا وكرها وإليه يرجعون. സഹോദരങ്ങളെ, ഒരിക്കൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൽ ഒരല്പനേരം സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഒരു രക്ഷിതാവ് വളരെ ആത്മാർത്ഥമായി അയാളുടെ ഒരു വിഷയം, ഒരു പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് മധ്യവയസ്കനായ അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴത്തെ കുട്ടികളല്ല, എന്താ ഇത് ഇങ്ങനെ? ഞങ്ങളെ കാലത്തല്ലോ ഞങ്ങളും കുറെ ജീവിച്ചിട്ടുണ്ട്, പല കുരുത്തക്കളും ഞങ്ങളും കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇസൈസ് മക്കൾ ഞങ്ങളോരോ ഇതൊരു ചോദ്യമാണ്. എന്താ മക്കൾ ഇങ്ങനെ? എന്താ നമ്മുടെ സമൂഹം ഇങ്ങനെ? നമ്മളെല്ലാം കുറേ കാലമായി കേൾക്കാൻ തുടങ്ങുന്ന ആവർത്തിച്ചുള്ളൊരു വർത്തമാനമുണ്ട്. ആധുനിക സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നന്മകളെല്ലാം പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലുള്ള വർത്തമാനം. അത് ഞങ്ങളെപ്പോലെയുള്ള പ്രസംഗകന്മാർ അതിനൊരുപാട് തെളിവ് ധരിച്ച് അവിടുന്ന് ഇവിടെ നിന്ന് എടുത്തു ധരിച്ച് അമേരിക്കയിലും മറ്റിടത്തും മറിച്ചിടത്തും നമ്മുടെ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ എടുത്തു പറയാറ് പറയുന്നത് കേട്ടാ തോന്നും മുമ്പൊന്നും ഒരു തിന്മ ഉണ്ടായിരുന്നില്ല, ആധുനിക സമൂഹത്തിന് മാത്രം തിന്മ ഉള്ളു. മുൻപെല്ലാം തിന്മയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നമ്മുടെ പുതിയ തലമുറ ജീവിതത്തോടും തിന്മയോടുമെല്ലാമുള്ള നിലപാടുകളിൽ കാണിക്കുന്ന വ്യതിരിക്തത, അവരെ നിരീക്ഷിക്കുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്നു. ഒരു കുട്ടി, ആ കുട്ടിക്ക് മോഡൽ പരീക്ഷയിൽ SSLC 90% മാർക്ക് കിട്ടി. പക്ഷെ മറ്റേ പരീക്ഷ കഴിഞ്ഞപ്പോൾ അതിന് 83% പോയി മാർക്ക്. നേരെ ആ കുട്ടി പോയി
അടുത്തുള്ള റെയിലിന്റെ അടുത്ത് പോയി ട്രെയിനിന്റെ മുന്നിൽ തലയും വെച്ചിട്ട് ആ കുട്ടി മരിച്ചു. 7% മാർക്ക്. അതിന്റെ കുറവിന് ജീവിതം നഷ്ടപ്പെടുത്താൻ തീരുമാനിക്കുന്ന മക്കൾ. നമ്മള് ഏറെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട പെൺവാണിഭ കേസുകൾ ഒരുപാട് കേസുകൾ നമ്മൾക്ക് ആവർത്തിച്ച് പത്രങ്ങളിലൂടെ ചർവിത ചർവണം ചെയ്യപ്പെട്ട കേസുകൾ, ആ കേസുകളിലെല്ലാം സംഭവിച്ചത് പ്രേമം നടിച്ചുകൊണ്ട് ഏതോ പയ്യന്റെ കൂടെ പോവുകയും പിന്നീട് ഹോട്ടലുകളിൽ നിന്ന് ഹോട്ടലുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത പെൺകുട്ടികളുടെ കഥയാണ് പലപ്പോഴും. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിച്ച കാര്യം, ചതിയിൽ അകപ്പെടുകയായിരുന്നില്ല അവർ, മറിച്ച് ബോധപൂർവം അവര് സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കാൻ വേണ്ടി ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ശരീരം എത്ര ആളുകൾക്ക് പണയം വെച്ചാലും എത്രയാളുകളുമായി പങ്കുവെച്ചാലും ഒരഞ്ചു മിനിറ്റ് സീരിയലിൽ മുഖം കാണിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയ മക്കളാണ് പിന്നീട് പെൺവാണിഭങ്ങളുടെ ഇരകളായി തീർന്നത്, അല്ലെങ്കിൽ പത്രങ്ങളിൽ പേരുകൾ അടച്ചടിച്ച് വന്ന പ്രശ്നങ്ങളുണ്ടായ ആളുകളിൽ മിക്കതും എന്നുള്ളതാണ് സത്യം. എന്താണ് ഇങ്ങനെയെല്ലാം ഉണ്ടാകാൻ കാരണം? ജീവിതത്തോടുള്ള നിലപാടുകളിൽ തന്നെ മാറ്റമുണ്ടാകുന്നു. ഇന്നലകളിലുള്ളത് പോലെയല്ല. അധാർമികതയും തിന്മകളുമെല്ലാം എന്നും ഉണ്ടായിരുന്നു. പക്ഷേ തിന്മ ചെയ്യുന്നവർക്ക് തിന്മ ചെയ്യുകയാണ് എന്ന ബോധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ സവിശേഷത ജീവിതത്തോടുള്ള നിലപാട് തന്നെ മാറി. പരമാവധി ആസ്വദിക്കുക മാത്രമാണ് ജീവിതമെന്നും ആ ആസ്വാദനത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടാൽ മരിക്കുകയാണ് അഭികാമ്യമെന്നുമെന്നുള്ള ഒരു ജീവിത വീക്ഷണം പുതിയ സമൂഹത്തിന്റെ ജീവിത വീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ജീവിത വീക്ഷണത്തിന്റെ ഏറ്റവും പ്രകടിതമായ രൂപമാണ് നമുക്ക് കുടുംബ ആത്മഹത്യകളിലൂടെ തെളിഞ്ഞു കാണുന്നത്. നമ്മുടെ നാട്ടിൽ മാസത്തിൽ ഒന്നെങ്കിലും കുടുംബാത്മഹത്യ നടക്കാത്ത കേരള സംസ്ഥാനമില്ല. മിനിമം ഒന്നെങ്കിലും നടക്കാം. എന്താ കുടുംബാത്മഹത്യയുടെ പശ്ചാത്തലം? ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? പരമാവധി ജീവിതത്തെ ആസ്വദിക്കുന്നതിന് വേണ്ടി, സാധനങ്ങൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടി കടം വാങ്ങുന്നു. പല കുടുംബാത്മഹത്യ നടന്ന സ്ഥലങ്ങളിലും കടം വാങ്ങിയത് എന്തിനു വേണ്ടിയല്ലാമെന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞപ്പോ രസകരമാണ് കാര്യങ്ങൾ. ടെലിവിഷനിന്റെ ഈ ചെറിയ ഇഞ്ചിന് പകരം വലിയ ഇഞ്ചാക്കി തീർക്കാം. പഴയ അനലോഗിന് പകരം LCD ആക്കാൻ, അതുമുതൽക്ക് ചെറിയതും വലുതുമായ ഓരോ കാര്യങ്ങൾ
അതിന് കടം വാങ്ങി കൂട്ടുന്നു. കടം വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ കടം എന്ന് നമ്മൾ വായിൽ പറയേണ്ട ആവശ്യമുള്ളൂ. കുറച്ചു കാലമായി നിങ്ങൾക്കറിയാവുന്നതാണ്, എവിടുന്നെങ്കിലും ആരെങ്കിലും കടം എന്ന അബദ്ധത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അത് പറഞ്ഞ ആളുകൾ വേറൊരാളോട് പറഞ്ഞ് ബാങ്കുകാരൻ ആരുടെങ്കിലും ചുവട്ടിലെത്തിയാൽ പിന്നെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ആർക്കും വീട്ടിൽ ആ പറഞ്ഞാൽക്ക് വരിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള പോലെ എല്ലാ ബാങ്കുകാരും കൂടി അവിടെ എത്തിയിട്ടുണ്ടാവും. അയാളുടെ പിന്നിൽ കടവുമായി നടന്ന് അയാളെ കൊണ്ട് കടം വാങ്ങിയെത്തിച്ച് അതൊരു ശീലമായി പുതിയ ഓരോ ഉപഭോഗ വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ ആ ഉപഭോഗ വസ്തുക്കൾക്ക് അയാൾ അടിപ്പെട്ട് അയാളുടെ സമ്പാദ്യത്തിൽ ഉള്ളതല്ലാത്ത അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടം നീങ്ങി പലിശ പിന്നെയും വന്ന് പലിശ കൂടി 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 കുന്നുകൂടി ബാങ്കുകാര് ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോ അടക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോ ഇനി എന്താ ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് അവര് ഭാര്യയും ഭർത്താവും കൂടി കണ്ടെത്തുന്ന ഉത്തരമാണ് നമ്മൾ കുറേ സുഖിച്ചില്ലേ, നമ്മളിത് ഉപയോഗിച്ച് കുറേ കുറേ രസിച്ചല്ലോ, ഇനി നമുക്ക് മരിച്ചു കളയാം, മരിക്കുമ്പോ ഈ പാവം പൈതൽ മക്കളെ കൂടി കൊന്നു കളയാം എന്ന ഉത്തരം. അതിന് ഉത്തരവാദിത്വത്തിന്റെ മുഖം നൽകിക്കൊണ്ടാണ് നമ്മളെ മലയാള മാധ്യമങ്ങൾ അതിനെ അവതരിപ്പിക്കാറുള്ളത്. കാരണം ഞങ്ങൾ മരിച്ചാൽ പിന്നെ മക്കളെ നോക്കാൻ ആരാ, അതുകൊണ്ട് മക്കളും കൂടി മരിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അത് ഞാൻ അതിന്റെ വസ്തുതകളും അല്ലായ്മകളും അനലൈസ് ചെയ്യാനല്ല ഞാനിത് ഇവിടെ പറയുന്നത്. സത്യത്തിൽ ക്രൂരതയുടെ ഏറ്റവും പൂർണ്ണ രൂപമാണ്. ഞങ്ങളുടെ സുഖത്തിനിടക്ക് ഉണ്ടായ മക്കളും കൂടി ഇനി ഞങ്ങളുടെ സുഖം അവസാനിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം മരിക്കട്ടെ എന്ന് കരുതുന്ന ആളുകൾക്ക് മക്കളോടുള്ള സ്നേഹസ്പർശമല്ല എവിടെ, സ്വാർത്ഥതയുടെ പൂർണ്ണതയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണിതെല്ലാം, നമ്മുടെ നിലപാടുകൾ മാറിയിരിക്കുന്നു. പുതിയ തലമുറ കാര്യങ്ങൾ കാണുന്നതിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന രീതി തന്നെ മാറിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ട്, ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ സൈക്യാട്രിക് അസോസിയേഷൻ ചോദിച്ചു. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന പ്രഗത്ഭമായ ലോകപ്രശസ്തമായ സംഘടന, ലോകത്തേറ്റവും ശക്തരായ മനഃശാസ്ത്ര വിചാരകന്മാർ മെമ്പർമാരായിട്ടുള്ള സംഘടന, അവർ 15 കൊല്ലം മുമ്പുള്ള അമേരിക്കയിലെ പുതിയ തലമുറയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ. കാരണം അവർ വിദ്യാഭ്യാസം നൽകുന്നു, അവർ കുട്ടികൾക്കാവശ്യമായ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നൽകുന്നു. പേരൻസ് അഥവാ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് വളരുവാനും വികസിക്കുവാനും ആവശ്യമായ സകല സംവിധാനങ്ങളും ചുറ്റുപാടുകളിൽ തന്നെ ഒരുക്കുന്നു. സ്കൂളുകളോടനുബന്ധിച്ച് ആവശ്യമായ വൈജ്ഞാനിക വിതരണത്തിനും സമ്പാദനത്തിനുമെല്ലാമുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും